ഈശോയിൽ ഏറ്റവും വത്സലുള്ള സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം നമ്മുടെ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞ പഠനങ്ങളാണ്. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞ ഈ വാക്കുകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട പലരും കർത്താവിന് വിട്ടുപോയി. കാരണം അവർ ചോദിച്ചു, ഇവൻ്റെ ശരീരം ഭക്ഷിക്കാൻ ഇവൻ എങ്ങനെ തരാൻ സാധിക്കും? അത് ഭക്ഷിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും അവരോടൊപ്പം പോകണില്ലേ? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാൻ കർത്താവേ? നിന്റെ അടുക്കൽ നിത്യജീവന്റെ മജസ്സുകളുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലഘട്ടത്തെ ഏറ്റവും ശക്തമാക്കുന്ന രണ്ട് ഉപാധികളാണ് പരിശുദ്ധ കുർബാനയും വിശുദ്ധ ഗ്രന്ഥവും. കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിൻ്റെ കൂതാശകളാണ്, രണ്ട് പ്രതീകങ്ങളാണ്. പരിശുദ്ധ കുർബാനയിലെ കർത്താവ് ജീവന്റെ അപ്പമാകുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലെ അവൻ ജീവന്റെ വചനമാകുന്നു. നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിലെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലും വചന ഗ്രന്ഥത്തിൻ്റെ വായനയിലും പഠനത്തിലും കുറെ കൂടെ സമയം കളയാൻ കഴിക്കാൻ കഴിയട്ടെ. കുറെ കൂടെ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തട്ടെ. ഞങ്ങളെങ്ങോട്ട് പോകാൻ? നിന്റെ പക്കൽ ജീവന്റെ വചനങ്ങളുണ്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.